നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമ്മൾ ഈ സാമ്പത്തിക അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുകയും പിന്നീട് ദേശീയ തലത്തിലുള്ള ഭീകരതയും മതപരമായ ഏറ്റുമുട്ടലുകളുടെയും പശ്ചാത്തലത്തൊക്കെ പറഞ്ഞു വന്ന് മതങ്ങൾക്ക് ഒരു ദർശനം ഉണ്ടാവണമെന്നും അപ്പോൾ ദർശനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ബന്ധപ്പെട്ട് വന്ന് ഈ സ്പർശം, ശബ്ദസ്പർശ രൂപ രസങ്ങൾ വരെ പറഞ്ഞു, ഗന്ധം നമുക്ക് പറയാം, അതുവഴിയാണ് പോകാൻ ശ്രമിച്ചത്. അതെ, ഒരു ദർശനം എന്ന് പറയുമ്പോൾ അതിന് മനുഷ്യൻ്റെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം ഈ മൂന്ന് ശരീരങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടെങ്കിലാണ് വൈയക്തികമായി ജീവനെ സംബന്ധിച്ച് ആ ദർശനം സമഗ്രമാകുന്നത്. കാരണം സ്വപ്നം ഒരു ഭാഗത്തൂടെ പോവും, ഒരുത്തൻ്റെ ഉറക്കം വേറൊരു ഭാഗത്തൂടെ പോവും, ഒരുത്തൻ്റെ ജാഗ്രത അനുഭവങ്ങൾ മറ്റൊരു തലത്തിലൂടെ പോവും. ഇതിലെവിടെയും കൂടുകൂട്ടി അവനവനോട് തന്നെ സംഘർഷം തുടങ്ങാനുള്ള പ്രതലം ഇഷ്ടം പോലെയുണ്ട്. അത് തിരിച്ചറിയിപ്പിക്കുന്നില്ല ചെറുപ്പത്തിലെങ്കിൽ വ്യക്തിയിൽ ആവിർഭവിക്കുന്ന സംഘർഷം സമാജത്തിലേക്കെത്തും. ഒരുവൻ തൃപ്തനാകുന്നത് അവനിലാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിനിവൻ ലോകത്തോട് ഇണങ്ങുവാനും ഇടപെടുവാനുമുള്ള അവൻ്റെ കയ്യിലെ ഉപകരണം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇതൊരു കുറേ ആളുകളെ ആ ഇന്ദ്രിയങ്ങളെ പരിപോഷിപ്പിക്കാൻ പഠിപ്പിച്ച് സമാധാനം ഉണ്ടാവില്ല, നിയമനിർമ്മാണങ്ങൾ കൊണ്ട് സമാധാനം ഉണ്ടാവില്ല. ഭൗതികമായ പുരോഗതി എന്ന് നാം പറയുന്നതെല്ലാം സാഹചര്യങ്ങളെ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നു എന്ന് പറയുന്നതെല്ലാം ഒരളവിൽ ഇന്ദ്രിയങ്ങളും ആ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധത്തിലാണ്. മൗലികമായി ഇവിടെ സ്പർശിച്ച് ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ കഴിയും, മതങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ മത നേതൃത്വവും ശാസ്ത്ര നേതൃത്വവും ഭരണാധികാരികളും സാമൂഹ്യ പ്രവർത്തകരും എവിടെ നിലകൊള്ളുന്നു, ആ ഒരു അന്വേഷണത്തിലാണ് ഇതിൻ്റെയൊക്കെ ജ്ഞാനത്തിൻ്റെ വഴിയിലുള്ള ഒരു അന്വേഷണം വരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ജ്ഞാനത്തിൻ്റെ വഴിയിലാണ്. ആ വഴിയിൽ നിന്നുകൊണ്ട് നമ്മൾ സമഗ്രത വിടാതെ പ്രാദേശികങ്ങളായ പ്രശ്നങ്ങൾ, ജാതീയങ്ങളായ പ്രശ്നങ്ങൾ, മതപരങ്ങളായ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ ഉത്തരം കാണാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വന്നുകൂടുന്ന അനേക ഘടകങ്ങളുണ്ട്, പാരമ്പര്യത്തിൻ്റെ, ചിന്തകളുടെ, വായനയുടെ ഒക്കെ ലോകങ്ങളുണ്ട്. അതിനെ ഒരു അടുക്കിൽ പോകുമ്പോഴാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെട്ടിട്ടാണ് ഒരുവൻ്റെ ചുറ്റുപാടുകൾ അവനിൽ രൂപാന്തരപ്പെടുന്നത്. ഇതിന് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ഒരു ഭൂതകാലവും അവൻ്റെ സങ്കല്പത്തിലെ ഒരു ഭാവി കാലവും വർത്തമാനത്തിൽ അവൻ അറിയാതെ കളിക്കാൻ തുടങ്ങും. അവിടെ ഇവൻ അസ്വതന്ത്രനായിത്തീരും. ഒരു മതത്തിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ നിന്ന് ജന്മജന്മാന്തരങ്ങളോളം രൂപാന്തരപ്പെട്ട അച്ഛൻ, അപ്പൂപ്പൻ, അങ്ങനെ രൂപാന്തരപ്പെട്ട ഒരു തത്തിയിൽ നിന്ന് ഒരുവൻ വിഷയത്തെ കാണുന്നത് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. ഒരു ജാതീയമായ സങ്കല്പം, ഭക്ഷണം, രീതി, ഇതെല്ലാം ലോക വിഷയങ്ങളെ മുഴുവൻ അവൻ കാണുക, കേൾക്കുക, അതായത് ശബ്ദം, അവൻ കേൾക്കുന്ന ശബ്ദം അവൻ്റെ പൂർവാനുമതിയുടെ ശബ്ദമാവൻ കേൾക്കുന്നത്, അല്ല പുറത്ത് കേൾക്കുന്ന ശബ്ദമല്ല അവൻ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കണം എന്ന് നിയമങ്ങൾ കൊണ്ടുവന്ന് കേൾപ്പിക്കാനാവില്ല. ശബ്ദത്തെ നിഷ്കപടമായി, നിഷ്കളങ്കമായി കേൾക്കാൻ അനുവദിക്കാത്ത ഒരു സ്വപ്നം ഓരോരുത്തൻ്റെയും ഉള്ളിലുണ്ട്. അത് നമ്മൾ കണ്ടു. ശബ്ദത്തെ ഓരോ സ്പർശത്തിനും അപ്രത്യതയുണ്ട്, അത് നമ്മൾ കണ്ടു. ഓരോ രൂപവും കാണുമ്പോഴും ഈ വ്യതിയാനമുണ്ട്. അതായത് ലോകത്ത് ഒരു ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ എങ്ങനെ കാണണം ലോകത്തെ?
അങ്ങനെ കാണിപ്പിക്കാൻ എഴുതി വെച്ചൊരു നിയമസംഹിത. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ കാണണം ലോകത്തെ, ഒരു നായർ എങ്ങനെ കാണണം, ഒരു ഈഴവൻ എങ്ങനെ കാണണം, ഒരു പുലയൻ എങ്ങനെ കാണണം. ആ പദം ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്, ക്ഷമിക്കണം. അദ്ദേഹം എങ്ങനെ കാണണം ആ ജാതീയമായ ഇതിൽ നിന്നുകൊണ്ട്, ഒരു ബ്രാഹ്മണൻ എങ്ങനെ കാണണം, ഒരു ക്രിസ്ത്യാനി എങ്ങനെ കാണണം, ഒരു ഹിന്ദു എങ്ങനെ കാണണം, ഒരു മുസ്ലിം എങ്ങനെ കാണണം, അതിൽ തെക്കും ഭാഗക്കാരനായ ക്രിസ്ത്യാനി എങ്ങനെ കാണണം, വടക്കും ഭാഗക്കാരനായ ക്രിസ്ത്യാനി എങ്ങനെ കാണണം. ഇങ്ങനെ സഹജങ്ങളായ രീതിയിൽ ജാതീയവും മതപരവുമായ കാഴ്ചകൾ ലോകത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതില്ല എന്ന് പുറമെ ഐവാഷ് ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രമോ ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ശ്രമിക്കുമ്പോൾ, ആ മറയിടലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കാണുന്നവനെ അറിയാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു കാര്യത്തെ കാണുന്നത്, ഞാൻ നിലകൊള്ളുന്ന ഒരാശയത്തിനുള്ളിലാണ് എന്നങ്ങറിഞ്ഞാൽ എന്നോട് ഇടപെടുമ്പോൾ വേണ്ടതിന് ഇടപെട്ടാൽ മതി എന്നുള്ളൊരു മര്യാദ ഉണ്ടാവും. ഞാൻ അങ്ങനെയേ കാണൂ എന്ന് ഞാൻ മുൻകൂട്ടി അങ്ങയോട് പറഞ്ഞാൽ എന്നോട് ആ കാര്യങ്ങൾക്ക് മാത്രം ഇടപെട്ടാൽ മതി എന്നുള്ള നമ്മൾ തമ്മിലുള്ള ഓരോ ഇടപാടിലും ആ ഡിമാൻഡിൻ്റെ സ്വാധീനം ഉണ്ടാവും, ആ മര്യാദ ഉണ്ടാവും. ഇന്നതിന് ഇയാളെ കാണണ്ട, ഇയാൾ ഇന്ന തലത്തിലാണ്, ഇന്നതിന് ഞാൻ അയാളെ കണ്ടാൽ കുഴപ്പം വരില്ല, അയാൾ സ്വതന്ത്രമായി കാണുന്ന കാര്യങ്ങൾക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അയാൾ അസ്വതന്ത്രനായി കാണുന്ന ചില രംഗങ്ങളുണ്ട്. അയാളുടെ അടിത്തറയിൽ കിടക്കുന്ന ജാതി, അയാളുടെ അടിത്തറയിൽ കിടക്കുന്ന മതം, അയാളുടെ അടിയിൽ ആഴത്തിൽ കിടക്കുന്ന ചില പ്രിയങ്ങൾ പലതരത്തിലാകാം. വിഷയകാമങ്ങൾക്ക് ഈ ജാതി, മതം, വർഗം, വർണ്ണം ഇവയേക്കാൾ ആഴമുള്ളവയുണ്ട്. ഭക്ഷണം, ജാതിക്കും മതത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി ചില ഭക്ഷണത്തോട് പ്രിയം വന്നാൽ ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ മതി, അവൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം പോയിട്ട് ഈ ഭക്ഷണം കൊണ്ട് മാത്രം. അത് ചില പ്രത്യേക ഭക്ഷണങ്ങളിൽ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ, ഒരു കാര്യം കാണാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ലഡു വാങ്ങിച്ചു കൊണ്ടിരുന്നു, അത് അയാൾക്ക് പ്രിയമുള്ള കാര്യമല്ല എങ്കിൽ അതിലയാളുടെ കണ്ണുകൾ ഉടക്കിയ അസ്വതന്ത്രനായി വീഴില്ല, സാധിക്കുകയുമില്ല ഒരിക്കലും. നമ്മളയാളുടെ ജാതിയാകാം, മതമാകാം, വർഗമാകാം, വർണ്ണമാകാം, നിഷേധിക്കപ്പെടും. നമ്മൾ അയാൾക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു സാധനവും കൊണ്ടായിരുന്നിരിക്കുന്നത്, അതിലേക്ക് അയാൾ നോക്കിയതും അപ്പോൾ അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾക്കിനി ഇത് ചെയ്തു തരില്ല. തൊട്ട് പുറകെ വന്നവൻ ഒരിക്കലും അത് കിട്ടുകയില്ലാത്തവനാണ്, അതിനുള്ള അർഹതയില്ലാത്തവനാണ്. അവന് ഇയാളെ കൊടുക്കാവുന്ന ഭക്ഷണം കൊണ്ടാവുന്നത് ഒപ്പിട്ട് വേഗം കൊടുത്തുവിടും. അപ്പോൾ ഭക്ഷണത്തിന് ഈ പ്രശ്നമുണ്ട്. മദ്യം, ഒരു കോടി രൂപ കൊണ്ട് സാധിക്കില്ലാത്ത കാര്യം ഒരു പെഗ് കൊണ്ട് സാധിക്കും. ഇങ്ങനെയൊന്നുമില്ല എന്ന് മനുഷ്യന് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഇങ്ങനൊരു ലോകം ഇല്ല എന്ന്, ശാസ്ത്രമേ ഉള്ളൂവെന്ന്, പുരോഗതിയേ ഉള്ളൂ എന്ന് ലോകരോട് പറയേണ്ടി വരുന്ന, മറച്ചു വെച്ച ഒരു ലോകത്തിലൂടെയാണ് സംഘടന അഭിമാനികളായ ആളുകൾ സഞ്ചരിക്കുന്നത്. സന്യാസത്തോട് മമത എനിക്കുണ്ടായാൽ ലോകത്തുള്ള എല്ലാ സന്യാസിയും ഞാനായി മാറും. അപ്പോൾ ഒരു ഭീകരപ്രവർത്തനം ചെയ്ത സന്യാസിയെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതായി മാറും. അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനു സന്യസിച്ചു? ഞാനും നീ ഒരുമിച്ചല്ലേ പോകുന്നേ? എനിക്ക് വേണ്ടി സഹായിക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ ആരെ എന്നെ പുറത്തുനിന്ന് വന്ന് സഹായിക്കുക? പുറത്തുള്ളവനെ കൊണ്ടാണോ ഞാൻ രക്ഷപ്പെടേണ്ടത്? മനസ്സിലായത്? മതപരമായി അങ്ങനെ സഹായിക്കേണ്ട ഒരു ബന്ധം വരും. ജാതീയമായി അങ്ങനെ സഹായിക്കേണ്ട ഒരു ബന്ധം വരും. അപ്പോൾ ആ സഹായത്തിനകത്ത് ആദർശപൂർണമാണ് ഞാൻ നിലകൊള്ളുന്നത്, അതിനകത്ത് ആദർശപൂർണമായതിനെ ഉയർത്തിപ്പിടിക്കുകയും ആദർശം ഇല്ലാത്തവയെ മറയ്ക്കുകയും ചെയ്യും.
ബുദ്ധിപൂർവം. അങ്ങനെ ബുദ്ധിമാന്മാരുടെ വാക്കുകൾ സാർവലൗകികമായി സ്വീകരിക്കുമ്പോൾ അതിനകത്ത് ദോഷങ്ങൾ ബുദ്ധിമാന്മാരിലൂടെയാണ് മറച്ചു കിട്ടുന്നത്. വ്യക്തി ഏകനാണെന്നും ആ അയാളുടെ ഒറ്റപ്പെട്ട നിലയിൽ മാത്രമാണ് ഈ അപഗ്രഥനങ്ങൾക്കൊക്കെ പ്രസക്തിയുള്ളതെന്നും തിരിച്ചറിയാത്ത വ്യക്തിയെ വേഷങ്ങളുടെയോ ഭൂഷയുടെയോ ഭാഷയുടെയോ ഭക്ഷണത്തിൻ്റെയോ ജന്മത്തിൻ്റെയോ ഒക്കെ പേരിൽ ജാതീയവും മതപരവും വർഗപരവും രാഷ്ട്രീയവുമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോഴാണ് സങ്കീർണമാകുന്നത്. ഇത് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. ഇന്നിപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇന്നലെ വരെ ഒരു പാർട്ടിയിൽ നിന്ന് എതിർ പാർട്ടിയെ നഖശിഖാന്തം എതിർത്തവൻ ഒരു സീറ്റ് നിഷേധിക്കുമ്പോഴോ മക്കൾക്കോ മരുമക്കൾക്കോ ബന്ധുക്കൾക്കോ സീറ്റ് നിഷേധിക്കുമ്പോഴോ ഒക്കെ ഉടക്കാൻ തുടങ്ങും. എല്ലാ ദേശീയ പാർട്ടികളിലും ഇത് കാണാം. ചില ആദർശമുള്ള പാർട്ടികൾ ഒരിടത്തുനിന്ന് ചാടി വരുന്നവന് ഈ പാർട്ടിയിലുള്ളതിനേക്കാൾ സ്ഥാനം കൊടുക്കില്ല. അത്തരം പാർട്ടികൾക്ക് ദേശീയമായി വളർച്ചയുണ്ടാകാറില്ല. ഇത് ആലോചിച്ച് നോക്കിക്കോളൂ. ചിലപ്പോൾ പ്രദേശത്തോ രണ്ടോ മൂന്നോ ഉപദേശങ്ങളിലോ ഓതുന്നു. ദേശീയമായി വളർച്ചയുണ്ടാകണമെങ്കിൽ എതിരാളിയിൽ നിന്ന് ചാടി വരുന്നവനെ നാല് കൈകൊണ്ട് സ്വീകരിക്കണം. രണ്ട് കൈയേ ഉള്ളൂ, നാല് കൈകൊണ്ട് സ്വീകരിക്കണം. അവൻ്റെ സ്വപ്നം എന്താണെന്ന്, അവൻ ഇന്നലെ വരെ ഏതിലാണ് പ്രവർത്തിച്ചതെന്ന്, ഏത് പ്രിയം കൊണ്ടാണ് അവൻ ചാടിയതെന്ന്, ഈ പ്രിയം അവനിൽ പോയിട്ടില്ല എന്ന്, ഈ പ്രിയമുള്ളവൻ അകത്ത് നിൽക്കുമ്പോൾ അകത്ത് ഇവനുണ്ടാകുന്ന ദുഷിപ്പ് ഇവനെ സ്വീകരിക്കുന്നതിനേക്കാൾ ദോഷം വരുമെന്ന് ചിന്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് നമുക്ക് ഇന്ത്യയിലില്ല. എത്ര അപജയം വന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ നേതൃത്വത്തിൽ ചുമക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. 50 കൊല്ലം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കുഴികുത്തുകയും ഓടി നടക്കുകയും പ്രയത്നിക്കുകയും ചെയ്തവനേക്കാൾ ഇന്നലെ അവിടെ ഇരുന്ന് അവിടുന്ന് ഉടക്കുണ്ടാക്കി പുറത്തു ചാടിയവൻ നമുക്ക് പ്രയോജനം കിട്ടും എന്ന ഒരൊറ്റ വാദത്തിൻ്റെ പേരിൽ സമുന്നത നേതാവായി എല്ലാവരാലും ആദരിക്കപ്പെട്ട് കൊണ്ടു നടന്നോണം. ഇന്നലെ വരെ ഇതിനെ തെറി പറഞ്ഞവനെ ഇന്ന് സമാദരണീയനായി മോളിൽ പൊക്കി നടന്നുകൊള്ളണമെന്ന് അനുയായികൾക്കൊരു ഉത്തരവ് കൊടുത്താൽ അത് അനുസരിക്കാൻ മാത്രം ഇടയാവുകയും അതിനകത്ത് അസ്വസ്ഥരായി നിൽക്കുന്നവർ അവിടെ ഇവൻ എങ്ങനെയാണോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അതുപോലെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇവൻ്റെ പണി അവിടുത്തെ നിർത്തി ഇവിടെ തുടരുകയും ചെയ്യുന്നതിനിടയാക്കുന്ന വിധത്തിലാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം വളർന്നിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വപ്നത്തിനനുസരിച്ചാണല്ലോ അദ്ദേഹം പ്രവർത്തിക്കുകയും ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. സ്വപ്നങ്ങളില്ലാതെ നഷ്ടപ്പെടാതെ ഇവിടെ എത്തിപ്പെട്ടാലും ആ പ്രവർത്തനങ്ങൾ തന്നെ മാത്രമല്ല ആ സ്വപ്നങ്ങൾ ഇവിടെ സാധൂകരിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഡബിളായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. തീർച്ചയായും ഉണ്ടാകുകയാണ്. ഇതൊന്നും പാവം ജനം അറിയുന്നില്ല. മനുഷ്യൻ പോകുന്നത് ഭീകരത മറ്റു കാര്യങ്ങൾ ഇവയൊക്കെ ഉടലെടുക്കുന്നത് നമ്മൾ കാണുന്ന പുറത്തെ പ്രശ്നങ്ങളിലല്ല, ഭരണാധികാരികളിൽ നിന്നല്ല. ഇതിനൊരു വൈകല്യവും കൂടിയുണ്ട്. ഇന്ത്യൻ ഭരണരംഗം നോക്കിയാൽ ഇത് പ്രത്യേകിച്ച് കാണാം. നമ്മൾ ഉദാഹരണം കൊണ്ടൊരല്പം അകന്നു പോവാം. നമുക്ക് ആ ഗന്ധം തീർക്കണം എങ്കിൽ പോലും പറഞ്ഞതൊന്ന് തീർക്കാൻ വേണ്ടി, ഈ ഉദാഹരണമൊന്ന് തീർക്കാൻ വേണ്ടി നമ്മൾ ഒരല്പം കാട് കയറിയാലും അമേരിക്ക മുതലായ രാജ്യങ്ങളെ നോക്കിയാൽ അവിടുത്തെ പൊളിറ്റീഷ്യൻസിന് വിദ്യാഭ്യാസം വളരെ കൂടുതലാണ് ഉദ്യോഗസ്ഥനേക്കാൾ. ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിലെ കോൺഗ്രസ്സുകാരെ എടുത്താൽ, കമ്മ്യൂണിസ്റ്റുകാരെ എടുത്താൽ, ജനസംഘക്കാരെ എടുത്താൽ, അവിടെയൊക്കെ സമഗ്രമായൊരു വിദ്യാഭ്യാസം നേടിയവരായിരുന്നു ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. ശരിയാണോ? വിദേശങ്ങളിലൊക്കെ പോയി ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പഠിച്ചവരാണ്. കാലാന്തരത്തിൽ വന്ന പിന്മുറക്കാർ ആസൂത്രിതമായി തൻ്റെ ഒപ്പം വിദ്യാഭ്യാസമുള്ള തന്നെ പോലെ ചിന്തിക്കുന്ന സമഗ്രമായ അറിവുള്ള ഒരുത്തനെ തൻ്റെ അടുത്ത
അനുയായി വൃന്ദമാക്കി വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ തൻ്റെ വയസ്സുകാലം വരെയുള്ള അധികാരത്തിന് ഭംഗം വരും എന്ന് തെറ്റിദ്ധരിച്ചിട്ട് മനഃപൂർവ്വം നേതൃത്വം തകർത്ത് അണികളിൽ മോശക്കാരെ കൊണ്ടുവന്നതുകൊണ്ടോ അങ്ങനെ കുറേയെങ്കിലും ഉണ്ടാകാം. സ്വയമേവ ഇതൊരു ഉത്തമ മാർഗമല്ല എന്ന് നേതൃത്വത്തെ കണ്ട് ഇത് അഴിഞ്ഞാട്ടത്തിൻ്റെയും കൊള്ളിക്കരുതാഴികകളുടെയും മാത്രം ലോകമാണ്, ഇത് ഉത്തമന്മാർക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച് ഉത്തമന്മാർ പിന്മാറിയതുകൊണ്ടോ അങ്ങനെയും കുറേ ഉണ്ടാവാം. മുൻനിരക്കാർ വളരെ ഉത്തമന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന വിദ്യാഭ്യാസമുള്ളവർ വന്നിട്ട് അവരുടെ ചെയ്തികൾ പോലും കുശിനിക്കാരൻ അവരുടെ ഇഷ്ടങ്ങളെ പിൻപറ്റി കാര്യങ്ങൾ നേടുകയും അഴിമതിയുടെയും അധികാരത്തിൻ്റെയും ഭാവങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ ഉത്തമന്മാർക്ക് പറ്റിയ ഒന്നല്ല ഈ രംഗം എന്ന് തോന്നി പിന്മാറിയത് കൊണ്ടോ കുറച്ചതും ഉണ്ടാവാം. മറ്റ് കാലികങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ടോ ലോകോത്തരന്മാരായ വ്യവസായികളുടെ പണത്തിനുള്ളിൽ ഇവരെല്ലാം വീണുപോയതുകൊണ്ടോ ഇനി ഞാൻ പറയാത്ത അനന്ത സാധ്യതകൾ വേറെയുണ്ട്. ഇതെല്ലാം എനിക്കറിയാം എന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഇടനാഴിയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവും. പറഞ്ഞ ഈ സാധ്യതകൾ പോലുള്ള അനേക സാധ്യതകൾ നിങ്ങൾക്കും കണ്ടെത്താൻ പറ്റും. മനസ്സിലായി? വളരെ ബുദ്ധിമാന്മാരാണെങ്കിൽ പോലും ഭാര്യ മക്കൾ മുതലായവർ ബലഹീനതയാകുമ്പോൾ അവർക്ക് വേണ്ടി വന്ന് ഞാൻ പോയി എൻ്റെ ഭാര്യയുടെയും പിള്ളേരുടെയും കാര്യത്തിനായി പോയി ഇത്തരം കാര്യങ്ങളിൽ ചാടുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞതുകൊണ്ടോ പൊളിറ്റിക്സിൻ്റെ ഔന്നത്യം ഒരളവ് വരെ ബൗദ്ധിക തലത്തിൽ മാനസിക തലത്തിൽ ഇന്ദ്രിയ തലത്തിൽ ഒക്കെ ചിന്തിച്ചാൽ സ്വതന്ത്രവും കേവലവും സമഗ്രവുമായൊരു നേതൃനിരയെ നഷ്ടപ്പെട്ടിടത്താണ് ഇന്ന് നിൽക്കുന്നത്. ശരിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫലമായി എവിടുന്നെങ്കിലും 10 ആളെയും കൂട്ടി വരുന്നവനെ 10 രൂപയുമായി വരുന്നവനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് ഈ രംഗം. ഒന്ന്, ജനാധിപത്യത്തിൽ ആൾബലം ഒരു വലിയ ബലമാണ്. എന്ത് അധർമ്മമുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം കുറേ ആളുണ്ടെങ്കിൽ നിങ്ങളെ പിണക്കുന്നതും വെറുതെ വിടുന്നതും ധാർമ്മികമായി ശരിയായാൽ പോലും ഭരണത്തിന് ശരിയല്ല. അപ്പം നിങ്ങളെ ഞാൻ സ്വീകരിച്ചേ പറ്റൂ. ഏറ്റവും ചെലവേറിയതും ഏറ്റവും കൂടുതൽ പണം കളിക്കുന്നതുമായൊരു രംഗമാണ് ഭരണരംഗം ജനാധിപത്യത്തിൽ. അതുകൊണ്ട് പണക്കാരെ വെറുപ്പിച്ചും നമുക്ക് പണം തരുന്നവർക്കെതിരായും അവർക്കുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാതെയും ജനജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ തികച്ചും മണ്ടനാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഈ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതിന് അനുസരിച്ച് ഇവരെ പാകപ്പെടുത്തിയെടുക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് വളരെ എളുപ്പമായി. ഉദ്യോഗസ്ഥ വൃന്ദം ഇവരെ ദുഷിപ്പിക്കുവാനും ഇവരാൽ അവർ ദുഷിക്കുവാനും ഒരുദ്യോഗസ്ഥന് ജനതയോട് പ്രതിബദ്ധതയില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. കാരണം അവനൊരു തൊഴിൽ മാത്രമാണ് ചെയ്യുന്നത്. വ്യക്തമായൊരു നിർവചനത്തിൽ നിന്ന് നോക്കിയാൽ ഉദ്യോഗസ്ഥൻ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പണിയെടുക്കുന്നവൻ മാത്രമാണ്. നേരിട്ട് ജനതയോട് പ്രതിബദ്ധതയുള്ളതും ഉണ്ടാവേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ജനാധിപത്യത്തിൽ നിയമസഭാ സാമാജികന്മാരും നമ്മുടെ പാർലമെൻ്റ് സഹകാരികളും രാജ്യസഭ പോലുമില്ല, അത് നേരിട്ടുള്ളതല്ല, താഴെ വാർഡ് തലം മുതൽ പാർലമെൻറ്റ് വരെ വരുന്ന ജനപ്രതിനിധികൾക്കാണ് നേരിട്ട് ജനതയോട് കടപ്പാടുള്ളത്.
ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടന്മാർ ഉദ്യോഗസ്ഥന്മാരല്ല. ഉദ്യോഗസ്ഥന്മാർ തൊഴിലിന് വേണ്ടി മാത്രം കുടുംബം പുലർത്താൻ കീഴിൽ നിൽക്കുന്നതാണ്. ജനങ്ങളോട് നേരിട്ട് ഇടപെടുന്നത് എക്സിക്യൂട്ടീവാണ്, ജുഡീഷ്യറി പോലും അല്ല. ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെടുന്നത് എക്സിക്യൂട്ടീവാണ്. അവരാണ് ജനങ്ങളുടെ പ്രതിനിധി, കാവലാൾ അവരാണ്. ഒരു പരിധിവരെ ജുഡീഷ്യറിയെ അവരുടെ കീഴിലാണ് കൊണ്ടുപോകുന്നത്. മുകളിലാണ് എന്നുള്ളത് ഒരു ഭാവാത്മക പ്രക്രിയ മാത്രമാണ്. നിഷ്കളങ്കവും നിഷ്കപടവും കേവലവുമായ തീരുമാനങ്ങൾ ജുഡീഷ്യറി എടുത്താൽ പോലും നടപ്പാക്കുക എന്നുള്ളത് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലാണ്. നമ്മുടെ കോടതി എടുത്ത പല തീരുമാനങ്ങളും എക്സിക്യൂട്ടീവ് മറികടന്നിട്ടുണ്ട്. കാര്യമായി ഒന്നും ചെയ്യാൻ ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. വ്യക്തികൾ പോലും ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവിൻ്റെ പിൻബലമുണ്ടെങ്കിൽ ആർക്കും വെല്ലുവിളിക്കാം, വിളിക്കുകയും ചെയ്യാം. അതത്ര വലിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം നേരിട്ട് നിയമ നടപടിയെടുക്കാൻ, ആ നടപടി ചെയ്യാൻ എക്സിക്യൂട്ടീവിൻ്റെ സഹായം ആവശ്യം. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ജനം തെരഞ്ഞെടുത്തവർ മാത്രമാണ്. ശരിക്കും ആ തീരുമാനങ്ങളെ വ്യക്തമായി നടപ്പാക്കുവാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുവാനോ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനോ ഒക്കെ പറ്റുന്ന വിധത്തിലേക്ക് ഉദ്യോഗസ്ഥൻ ഇവരെക്കാൾ അറിവുള്ളവനായി തീർന്നാൽ, പിന്നെ അറിവില്ലായ്മ മുകളിലിരുന്ന് അറിവുള്ളവനാൽ ഭരിക്കപ്പെടും ആന്തരികമായി. ശരിയാണോ എന്നാലോചിച്ചു. ഇവിടെയാണ് ഏത് ഉദ്യോഗസ്ഥനേക്കാളും ജുഡീഷ്യറിയേക്കാളും ഉയർന്ന ഒരു മാനദണ്ഡത്തിലുള്ള ഭരണാധികാരികൾ നമുക്കുണ്ടാവേണ്ടി വരുന്നത്.